Sajid Papa, പെൺകുട്ടികൾ പൊതുവെ അച്ഛൻ കുട്ടികളായിരിക്കും. ആൾക്കാരൊക്കെ കാണണല്ലേ വിചാരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. വീട്ടിലൊക്കെ നടന്നിട്ടുള്ള പല കാര്യങ്ങളും ഈ സിനിമയിലുണ്ട്. അതേപോലെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ആദ്യം ഫോൺ എടുക്കട്ടെ, എന്നിട്ട് ഞാൻ എനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ട് തള്ളേന്ന് വിളിക്കാറില്ല. തള്ളേന്ന് വിളിച്ച അമ്മ ഞങ്ങൾ നന്നായിട്ട് അടിക്കും. എനിക്ക് തോന്നിയ ഉത്തരം ഞാൻ പറയുള്ളൂ. അപ്പം നിങ്ങൾക്ക് വിഷമം ഉണ്ടാവരുത്. നിന്റെ ലെവലിലേക്ക് ഞാൻ ഇറങ്ങണം എന്നത് പറ. സിംഗിൾ ആയിട്ടുള്ള നിൽക്കില്ല. നിന്റെ ഡയലോഗ് പറഞ്ഞാൽ പഠിപ്പിച്ചെന്ന് മറ്റേത് പറ, അങ്ങനെയാണ് ഞാൻ പറയിപ്പിക്കുക. എനിക്ക് രണ്ട് ടൈപ്പ് ആൾക്കാരും ഉണ്ട്. എനിക്കൊന്നും വരാറില്ല, എനിക്ക് അറിഞ്ഞൂടാ, എനിക്കൊന്നും. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാർ. അതങ്ങനെ അല്ലേ പറ, ക്യാമറയുടെ പുറകിലിരിക്കുന്ന ആൾ പറ. ഞാൻ ഇതിനൊപ്പം ക്ലാസ് എടുക്കാൻ തുടങ്ങിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഷോ. ജോ ആൻഡ് ജോ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ നിഖില വിമൽ. വെൽക്കം. താങ്ക് യു. ഓക്കെ, ജോമോളും ജോമോനും എനിക്ക് എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ ക്രഷ് ഉണ്ടായിരുന്നു. സമ്മതിച്ചില്ല. എന്നിട്ട് ഒരു ദിവസം വന്നിട്ട് ഭയങ്കര തെറിയൊക്കെ പറഞ്ഞു പോയി. ആ ചൂലെടുത്ത് എറിഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു. എന്താണ് ജോ ആൻഡ് ജോ? ഒരു അനിയനും ചേച്ചിയും തമ്മിലുള്ള ഒരു ഇത് മാത്രമാണോ? അല്ല, നമ്മൾ രണ്ടുപേരും ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്യുന്നതുകൊണ്ടും പടത്തിൻ്റെ പേരിടാൻ എല്ലാവരുടെ പേരും വെക്കാൻ പറ്റാത്തത് കൊണ്ടും ആയിരിക്കണം ഞങ്ങൾ രണ്ടുപേരുടെയും പേര് വെച്ചിരിക്കുന്നത്. ഇതിൽ ജോണി ചേട്ടനുണ്ട്, സ്മിനു ചേച്ചിയുണ്ട്, നസ്ലൻ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, മെൽവിൻ ഉണ്ട്, പിന്നെ സാഗർ സൂര്യ, അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. ഹെൽമെറ്റ് ഇട്ട് വന്നൊരു പുള്ളിയുണ്ടല്ലോ, അതാണ് സാഗർ സൂര്യ. അത് സാഗർ സൂര്യ അല്ല തോന്നില്ല എനിക്ക്. ഐ മീൻ അത് ആരാന്ന് എനിക്ക് അറിയില്ല. ഞങ്ങൾ പോസ്റ്ററിലാണ് കാണുന്നത്, ട്രെയിലറിലുണ്ടല്ലോ. ട്രെയിലർ അങ്ങനെ അതുണ്ട്, പക്ഷെ അത് ആരാന്നുള്ളത് അറിയില്ല. ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അത് ആരാന്നുള്ളത്. ഞങ്ങൾ ഫുള്ള് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ആളെ കാണിച്ചിരിക്കുന്നത്, ആരാന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ അതൊരു സംഭവമായിട്ട് ഇരിക്കട്ടെ. ഓക്കെ, മെയ് 13-നാണ് റിലീസ് ചെയ്യുന്നത്. ചേച്ചിയുടെ ലാസ്റ്റ് പടം വന്നിട്ട് ഇപ്പം പ്രീസ്റ്റ്, മധുരം, ഇത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. ഒരു തിയേറ്റർ റിലീസ് എന്ന് പറഞ്ഞാൽ മധുരം OTT ആയിരുന്നു. പ്രീസ്റ്റിലും ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ജോ ആൻഡ് ജോവും ഒരു ടൈറ്റിൽ ക്യാരക്ടർ പരിപാടിയാണ്. അപ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. പ്രീസ്റ്റിന് ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ടെൻഷൻ ഒബ്വിയസ്ലി അത് നമുക്കുണ്ട്. ആ പടത്തിനെ സപ്പോർട്ട് ചെയ്യാൻ മഞ്ജു ചേച്ചി ഉണ്ട്, ആ പടത്തിനെ സപ്പോർട്ട് ചെയ്ത്. ഇപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, ഞങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി പുതിയ ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഒരു ടൈറ്റിൽ ക്യാരക്ടറൊക്കെ ചെയ്യാൻ പരിവർത്തനം ആയിട്ടുണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് ആൾക്കാരൊക്കെ തിയേറ്ററിലേക്ക് വരുമോ എന്നുള്ളതൊക്കെ നമ്മളെ പേടിപ്പിക്കുന്ന കാര്യമാണല്ലോ. ഇപ്പൊ അങ്ങനെ ഒരു സ്റ്റാർ കാസ്റ്റ് വേണമെന്ന് നിർബന്ധമില്ല, പക്ഷെ എന്നാലും അതൊരു ഫാക്ടറാണ് ആൾക്കാർക്ക് സിനിമ കാണാനും തിയേറ്ററിലേക്ക് വരാനും ഒക്കെ. അതായത് ഒരു ആദ്യത്തെ ഒരു 2 ദിവസം കഴിഞ്ഞ അഭിപ്രായങ്ങൾ വന്നു കഴിയുമ്പം തിയേറ്ററിലേക്ക് ആൾക്കാർ, ഈ 2 ദിവസം ആൾക്കാരെ കയറ്റണമെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം, ഒന്നെങ്കിൽ അതിനൊരു ഫേസ് ഉണ്ടായിരിക്കും. കഥ അല്ല, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. കഥ നമുക്ക് ആദ്യമേ സിനിമയ്ക്ക് മുന്നേ പറയാൻ പറ്റില്ലല്ലോ. 2 ദിവസത്തെ സിനിമയുടെ റെസ്പോൺസ് അനുസരിച്ച് റെസ്പോൺസാണ് നമുക്ക്. അങ്ങനെയാണ് ഇങ്ങനെയുള്ള സിനിമകൾക്ക് റീച്ച് വരിക. അതിന് മുന്നേ ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ഫേസോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയോ ഒരു പ്രൊമോഷൻ പരിപാടികളോ ഒക്കെ ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള സിനിമകൾക്ക്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ജനറലി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. തണ്ണീർമത്തനാണെങ്കിലും ശരി, അങ്ങനെയുള്ള സിനിമകൾക്കൊക്കെ അങ്ങനെ കൊണ്ടുപോയി റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫാക്ടർ എല്ലാ സിനിമകൾക്കും അവർ വെക്കും. അതാണ് ആൾക്കാർ ഇത് തിയേറ്ററിലേക്ക് ഇപ്പം ഒന്ന് കാണണ്ടേ, അതിന് ഒരു അങ്ങനെ ഒരു പ്രൊമോഷണൽ സ്ട്രാറ്റജി ഉണ്ട്. ഇതിലെ സോങ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ. വന്നല്ലേ? ഓക്കെ, സോറി ഷാജിദ് പാപ്പ. ഓക്കെ, ഞാൻ ടൈലർ മാത്രം. രണ്ട് സോങ്ങുകൾ വന്നിട്ടുണ്ട്. ഒരു വീഡിയോ സോങ് വന്നു, ഒരു ലിറിക്കൽ വീഡിയോ വന്നു, അതിന് വീഡിയോ സോങ് വന്നു, അതിന്റെ വേറൊരു സോങ് വന്നു, വേറൊരു സോങ് വരുന്നുണ്ട്. എത്ര സോങ്സ് ആണ് മൊത്തം? 3 സോങ്. 3 റിലീസിന് മുമ്പ് തന്നെ വരുവാണ്. അപ്പം ഇതിൽ ഞാൻ കണ്ടു, ഇതിൽ മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഒരു അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് ഒരു എന്താ പറയുക മേക്കപ്പ് ആർട്ടിസ്റ്റ് പോലും ഇല്ലാതെ ഭയങ്കര പച്ചയ്ക്ക് വന്ന അഭിനയിച്ചാണ് ഇപ്പോൾ ചേച്ചി അടക്കം എല്ലാവരും. അതെന്താണ് അങ്ങനത്തെ ഒരു ഞങ്ങൾക്ക് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് ട്ടോ സിനുവാണ് ഞങ്ങളുടെ പടത്തിന്റെ ചീഫ്. പക്ഷേ ഈ സിനിമ അങ്ങനെ ഒരുപാട് മേക്കപ്പ് ഡിമാൻഡ് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ഒരുപാട് എല്ലാവർക്കും ഇങ്ങനെ അവിടെ ഇവിടെയുള്ള ചെറിയ മാർക്കുകൾ അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെയാണ് മുറിവ് അങ്ങനത്തെ പരിപാടികൾക്കൊക്കെയാണ് മെയിനായിട്ട് മേക്കപ്പ് മാൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. മറ്റത് എല്ലാവർക്കും ടച്ചപ്പും പരിപാടികൾക്കൊക്കെ ഉണ്ട്. മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. സിനിമയ്ക്ക് ഇല്ലാണ്ടിരുന്നത് ഒരു ഹെയർ ഡ്രസ്സറാണ്. ഹെയർ ഡ്രസ്സർ ഉണ്ടായിരുന്നില്ല. യൂഷ്വലി സിനിമകൾക്ക് ഉണ്ടാവും. ഇതിനകത്ത് അങ്ങനെ വലിയ കാര്യമായിട്ട് ഹെയർ സ്റ്റൈലൊന്നും, ഞാൻ തന്നെ മുടി കെട്ടി പിടിച്ച് കെട്ടി ഒന്നെങ്കിൽ വട്ടത്തിൽ കെട്ടും, അല്ലെങ്കിൽ മോണി കെട്ടും, അല്ലെങ്കിൽ പിന്നീടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകും. വെറൈറ്റി വേണമെന്ന് പറയുമ്പോൾ മാത്രം മുടി പിന്നീടും അല്ലെങ്കിൽ മുകളിൽ കെട്ടിയൊക്കെ അങ്ങനെ പോയി ചെയ്ത സിനിമയാണ്. അങ്ങനെ ഇതിന് ഒരുപാട് ഹെയർ സ്റ്റൈലോ അല്ലെങ്കിൽ ഒരുപാട് മേക്കപ്പോ ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല. അതെന്തിനു വെറുതെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ട് ആൾക്കാർക്ക് കാണുമ്പോൾ ഭയങ്കര അവേ ആയിപ്പോവും. നമ്മൾ അത്രയും പരിപാടി, ഞാൻ ആദ്യത്തെ ദിവസം ഒരു ഇത്തിരി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് ഇത്തിരി ചുണ്ടിൽ കാണാട്ടോ എന്നൊക്കെ. അപ്പം ഞാൻ നോക്കിയാൽ വേണ്ട അങ്ങനെയായിരുന്നു. അപ്പം ഈ ഒരു മേക്കപ്പ് പോലും സിനിമയിലില്ലായിരുന്നു. ഇതിപ്പോൾ ഞാൻ പ്രൊമോഷനൊക്കെ വന്നാൽ ആൾക്കാരൊക്കെ കാണണല്ലേ വിചാരിച്ചിട്ട് ചെറുതായിട്ടൊന്നും മേക്കപ്പ് ഇട്ടു, അല്ലെങ്കിൽ ഇല്ല അത്രയൊന്നും ഒന്നും ഇല്ല ഇല്ല ഒന്നുമില്ല. പൊട്ടുണ്ടായിരുന്നു. ഈ ഓൺലൈൻ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് കണ്ണെഴുതും, അതായത് വ്യത്യാസം വരുത്തുന്നത് അതായിരുന്നു. ഫ്രഷ് ആയിട്ട് കാണിക്കുമ്പോൾ കണ്ണെഴുതും, പൊട്ട് വെക്കും. ഫ്രഷ് അല്ലാത്തപ്പോൾ പൊട്ടുമില്ല കണ്ണുമില്ല, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതിന് വലിയൊരു സമയം എടുക്കാതെ തന്നെ പെട്ടെന്ന് ഒന്നും ഒരു സമയം ഉണ്ടായിരുന്നു. അതിന് ഈ സിനിമയിൽ ഏറ്റവും കുറവ് സമയം വന്നത് മേക്കപ്പിനും ഹെയർ ഡ്രസ്സിനും കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനൊക്കെ ആയിരുന്നു. അപ്പം ഈ ഒരു കഥ ചേച്ചിൻ്റെ അടുത്ത് എത്തുന്നത് എങ്ങനെയായിരുന്നു? ഇത് നമ്മുടെ വടക്കൻ സെൽഫിയുടെ ഡയറക്ടറുണ്ട് പ്രജിത്ത് കാരണവർ എന്ന് പറഞ്ഞിട്ട്. പ്രജിത്തേട്ടൻ്റെ ജി പ്രജിത്ത് അങ്ങനെയാണ് പുള്ളിയുടെ പേര്. പ്രജിത്തേട്ടൻ്റെ സിനിമ വടക്കൻ സെൽഫിയുടെ തെലുഗു റീമേക്ക് സിനിമ ചെയ്തത് ഞാനാണ്. അപ്പോൾ അന്ന് പ്രജിത്തേട്ടൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പ്രജിത്തേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ നാൾ കഴിഞ്ഞിങ്ങനെ ഞാൻ ചോദിച്ചിട്ടില്ല, പ്രജിത്തേട്ടനും ചോദിച്ചിട്ടില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം പ്രജിത്തേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പടമുണ്ട് നമ്മുടെ അരുണാണ്, അരുണേട്ടൻ പ്രജിത്തേട്ടൻ്റെ അസോസിയേറ്റ് ആണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് കുറച്ച് ദിവസം അരുണേട്ടനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അരുണേട്ടനെ വിളിച്ചിട്ട് കഥ പറഞ്ഞു, കഥ സ്ക്രിപ്റ്റ് വായിക്കാൻ പറഞ്ഞു. കുറേ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു ലോഡ് പേപ്പർ തരുന്നത്, അതിങ്ങനെ ബൈൻഡ് ചെയ്ത് സ്ക്രിപ്റ്റ് പോലും ആയിട്ടുണ്ടായിരുന്നില്ല. അവരപ്പം തന്നെ എഴുതി സെറ്റ്. കുറച്ച് വളരെ കുറച്ച് ദിവസം കൊണ്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഫൈനൽ ആയിട്ടുണ്ടായിരുന്നു. ഇല്ല ഒരു അതായത് അരുണാട്ടന് ഈ കഥ ഓൾറെഡി മനസ്സിലുണ്ടായിരുന്നു. ഇതിനെ ഈ ലോക്ക്ഡൗൺ ഇതിലേക്ക് പ്ലേസ് ചെയ്തിട്ട് കഥ അവർ ഡെവലപ്പ് ചെയ്ത് സ്ക്രിപ്റ്റായി കഴിഞ്ഞപ്പോൾ അത് എഴുതി അതിനെ കോപ്പി എടുക്കുക, അതിനെ പ്രിൻറ്റ് ചെയ്യുന്നതിനൊക്കെ മുന്നേ ഞാനിത് വായിച്ചു. അപ്പം വായിക്കുമ്പോൾ ഭയങ്കരമായിട്ട് തോന്നി. അതോ എനിക്ക് ഞാനായിട്ട് തോന്നി, അതായത് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ വീട്ടിലെങ്ങനെയാണോ ഞാനും ചേച്ചിയും അമ്മയുമാണ് ഇപ്പോൾ ഉള്ളത്. അച്ഛൻ കഴിഞ്ഞ വർഷം മരിച്ചു. അപ്പോൾ നമ്മൾ വീട്ടിലെങ്ങനെയാണ് ഇപ്പോൾ അച്ഛൻ്റെ അടുത്താണെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അമ്മയുടെ അടുത്തും ഭയങ്കര വഴക്കും പരിപാടിയാണ്. ഞാൻ അച്ഛൻ കുട്ടിയും അമ്മയുടെ ഞങ്ങൾ തള്ളേന്ന് വിളിക്കാറില്ല. തള്ളേന്ന് വിളിച്ചാൽ അമ്മ ഞങ്ങൾ നന്നായിട്ട് അടിക്കും. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ തള്ളേന്നുള്ള വിളികൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വീട്ടിൽ പൊതുവെ നമ്മൾ അങ്ങനെ കൂടുതലേ നല്ല കിട്ടും. അതുകൊണ്ട് അമ്മേനെ തള്ളേ വിളിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ പരിപാടികൾ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛൻ പോലും അമ്മേനെ തള്ളേന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇവർ എന്താ പറയുക, എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഭയങ്കര ഞാൻ അച്ഛൻ കുട്ടിയായിരുന്നു. ചേച്ചിയും ഒക്കെ നമ്മൾ അമ്മ തല്ലി അച്ഛൻ്റെ അടുത്ത് വന്ന് കംപ്ലൈൻറ്റ് പറയുന്ന ടീം. അപ്പം അത് തന്നെയാണ് സിനിമയിലും. അതായത് അമ്മയുടെ അമ്മയാണ് പ്രശ്നക്കാരി. അപ്പം അങ്ങനെ സിനിമ നമ്മൾ വീട്ടിലാണെങ്കിലും ഞാൻ അച്ഛനെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിക്കുമായിരുന്നു. അച്ഛനോട് ഞാൻ പുറകെ പോയിട്ട് പറയാം, അമ്മയോട് ഇങ്ങനെ പറ എന്ന് പറയായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യിപ്പിക്കും. അച്ഛനോട് പറയാൻ വേണ്ടിയാണ് അമ്മേനെ ഞാൻ അച്ഛനോട് പറയും ഇന്ന ഡയലോഗ് പറഞ്ഞു ഞാൻ പഠിപ്പിച്ചത് മറ്റേത് പറ, അങ്ങനെയാണ് ഞാൻ പറയിപ്പിക്കുക. അപ്പം അച്ഛൻ അതേപോലെ അവൾ പറഞ്ഞത് കേട്ടില്ലേ അതുപോലെ അതുപോലെ എന്നൊക്കെ അച്ഛൻ പറയും. അപ്പം അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ചേച്ചിയാണെങ്കിലും അച്ഛമ്മോള് തന്നെയാണോ? അച്ഛമ്മോള് തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ആവശ്യത്തിന് അച്ഛൻ തന്നെ വേണം. ഞങ്ങൾ അമ്മയുടെ അടുത്ത് ചോദിക്കൽ ഭയങ്കര കുറവാണ്. ടെററല്ല, അമ്മ ഇപ്പം ഞങ്ങൾ അമ്മയുടെ അങ്ങനെ സമ്മതം ചോദിക്കിയ പരിപാടിയൊന്നുമില്ല. ഞങ്ങൾ പോകണ്ട് വരുന്നുണ്ടെന്നൊക്കെ പറയും. പക്ഷെ പണ്ട് നമ്മൾ പെൺകുട്ടികൾ പൊതുവെ അച്ഛൻകുട്ടികളായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആൺകുട്ടിയേക്കാണ് അമ്മമാർ കൂടുതൽ. ഈ സിനിമ എങ്ങനെയാണ് മാത്യു അമ്മയായിട്ടും ഞാൻ അച്ഛനുമായിട്ടാണ് കൂടുതൽ കണക്റ്റ് ആയിരിക്കുന്നത്. അപ്പം ഭയങ്കരമായിട്ട് പറയുന്ന ഡയലോഗുകളും ശരി സീനുകളൊക്കെ വരുമ്പോൾ എനിക്ക് ഇത് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലൊക്കെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ നടന്നിട്ടുള്ള പല കാര്യങ്ങളും ഈ സിനിമയിലുണ്ട്. പല ഡയലോഗുകൾ ഇത്തിരി വ്യത്യാസത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതല്ലാതെ പ്രൊഫഷണൽ. ഇപ്പം അമ്മയുടെ ഇപ്പം സ്മിനി ചേച്ചിയുടെ ക്യാരക്ടർ പോസ്റ്റർ വന്നപ്പോൾ ഉണ്ടായിരുന്നു. വോളിബോൾ പ്ലെയർ ആയിരുന്നു സ്മിനി ചേച്ചി എന്നുള്ളത്. അപ്പം അതൊക്കെ വെച്ചിട്ട് വെറുതെ കുത്തുക അമ്മേനെ എന്തെങ്കിലുമൊക്കെ, അങ്ങനത്തെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള പരിപാടികളെല്ലാം അമ്മയുടെ അടുത്ത് എല്ലാം ഉണ്ട്. അച്ഛൻ്റെ അടുത്ത് ഞാൻ ഭയങ്കര നല്ല കുട്ടിയാണ്. തിരിച്ച് മാത്യു അമ്മയുടെ പുന്നാര മോനാണ്. അച്ഛൻ അവൻ്റെ എല്ലാ പരിപാടികളും അറിയാം. അപ്പം അച്ഛൻ അവൻ ഇത്തിരി പേടിയാണ്. ഞാൻ വീട്ടിലെ അമ്മച്ചിയുണ്ട് ഒരു ക്യാരക്ടർ, അമ്മച്ചിയായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ 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 ഒരു അതായത് ഭയങ്കര ഫാമിലി ഒരു ഇതുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഫാമിലി ഫിലിം എന്ന് കംപ്ലീറ്റ്ലി പറയാനും പറ്റത്തില്ല. ഇല്ല, കാരണം ഇവരുടെ പോർഷൻസ് ഒരുപാടുണ്ട്. നസ്ലിനും മെൽവിനും മാത്യുവും കൂടെ ഒപ്പിക്കുന്ന ഒരുപാട് പരിപാടികൾ ഈ സിനിമയിൽ. നസ്ലിൻ ഭയങ്കര ടെറർ ലുക്കാണല്ലോ. നസ്ലൻ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ്. നസ്ലൻ രസമുണ്ടാവും, നല്ല രസമുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും. നസ്ലന്റെ ചില ചില എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര രസമാണ്. കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് പരിപാടികളൊക്കെ കണ്ടിട്ടുള്ളത്. ആ, അതിനകത്ത് അവന്റെ കോമഡി പരിപാടികളുണ്ട്. ഇത് സ്റ്റീരിയോ ബ്രേക്കിംഗ് പരിപാടിയാണ് അവന്. സ്റ്റിൽ ഒരു ഇത്രയും നാള് ചെയ്തെന്നൊരു വ്യത്യാസമുണ്ട്. ടീ ഭയങ്കര ടെററും അല്ല, എന്നാൽ ഒരിത്തിരി രസമുള്ളൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ അച്ഛൻ്റെ കാര്യത്തോളം ജോണി ആൻഡ്രി, എനിക്ക് സിനിമയിൽ ടൈലറിൽ എനിക്ക് എവിടേക്കോ കാണാൻ പറ്റുന്ന ഒരു നിശ്ചങ്കലമായിട്ടുള്ള അപ്പൻ. അപ്പം വെച്ചാൽ നമുക്ക് മക്കളോട് ഭയങ്കര ഫേവറായിട്ട് തോന്നുന്നൊരു അപ്പൻ. അങ്ങനെയാണ് ഈ ടൈലർ കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ജോണി ആൻഡ്രിനായിട്ടുള്ളൊരു? എല്ലാ വീടുകളിലും അങ്ങനെ ആയിരിക്കണം എന്നില്ല, പക്ഷെ ഒരുവിധം വീടുകളിലൊക്കെ അല്ല, ഞാൻ പറയാം ഒരുവിധം വീടുകളിലൊക്കെ ഇതുപോലൊരു അപ്പൻ ഉണ്ടാവും. വളരെ മക്കൾക്ക് ഇപ്പം എൻ്റെ വീട്ടിലെ അച്ഛൻ ഞങ്ങൾക്ക് ഭയങ്കര ഫേവറബിൾ ആയിട്ടുള്ള അച്ഛനായിരുന്നു. അപ്പോൾ അങ്ങനെ ജോണി ചേട്ടൻ ഒരുപാട് സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൊരു ഡയറക്ടറാണ്. അപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ഒരുപാട് ഇൻപുട്ട്സ് ഈ സിനിമയ്ക്ക് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കാണെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ഷോട്ടുകൾ വയ്ക്കുമ്പോഴും ഒക്കെ ഒരാളെങ്ങനെ നിന്നാൽ കവർ, ഇപ്പം ഞങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ ധാരണ ഉണ്ടാവും, നമുക്ക് അറിയാം കവറായി ഉണ്ടാവും അല്ലെങ്കിൽ അത് പുള്ളി കറക്റ്റ് കവറാവാതെ ഒരു ഡയലോഗ് പറയുമ്പോൾ മാസ്ക് മാറ്റി കാര്യങ്ങളൊക്കെ ചെയ്യും. മാസ്ക് എന്ന് പറഞ്ഞാൽ മറ്റേ മാസ്ക് അല്ല, അതായത് ഒരാളെ മാസ്ക് ചെയ്യാതിരിക്കുക എന്നുള്ള സാധനങ്ങളൊക്കെ. അതൊക്കെ കൃത്യമായിട്ടൊരു നല്ല ഡയറക്ടർ സെൻസുള്ള ഒരാൾക്കും നല്ലൊരു ആക്ടർ സെൻസുള്ള ഒരാൾക്കും അത് പറ്റുള്ളൂ. പിന്നെ നമ്മളിപ്പം കാണുന്ന സിനിമകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജോണി ചേട്ടന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ട്, ഒരു നല്ല ക്രൗഡുണ്ട് ജോണി ചേട്ടന്. ജോണി ചേട്ടന് വെറുതെ സീനിൽ കാണിച്ച ഒരാൾക്കാർ കൈയടിക്കുന്ന സാഹചര്യം. ഇത് ജോണി ചേട്ടനും ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു കോമഡി റോളുകളാണ് പുള്ളി കൂടുതൽ ചെയ്തിട്ടുണ്ട്. കോമഡി സിനിമകൾ ചെയ്തിട്ടുണ്ട്, കോമഡി റോളുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് പറഞ്ഞ പോലെ വളരെ സട്ടിലായിട്ടുള്ളൊരു അച്ഛൻ ക്യാരക്ടറാണ്. നല്ല തഗ് ഡയലോഗുകളും പരിപാടികളും ഒക്കെ ഉള്ളൊരു അച്ഛൻ പരിപാടി. സ്പോട്ടിൽ വന്ന എന്തെങ്കിലും ഡയലോഗ്സോ? ഇഷ്ടം പോലെ കുറേ കൗണ്ടർ ഡയലോഗ്സ് ഒക്കെ ജോണി ചേട്ടൻ്റെതുണ്ട് സ്പോട്ടിൽ വന്ന. അപ്പോൾ പുള്ളി ഇത്രയും സിനിമകൾ ഡയറക്റ്റ് ചെയ്ത് അഭിനയിച്ചു. അപ്പം ഡയറക്റ്റ് ചെയ്തതിലുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ സെറ്റിൽ ഷെയർ ചെയ്യാറുണ്ട്? ഷെയർ ചെയ്യും. അതിപ്പം എല്ലാവരും, ഞാനാണെങ്കിലും ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറയും അത് ഇന്ന സിനിമ വർക്ക് ചെയ്തപ്പോൾ ഒരുപാട് സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇന്ന സിനിമ എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നില്ല, ഇന്ന സംഭവം എന്ന് പറഞ്ഞ് ഓർക്കുന്നില്ല, പക്ഷെ പറയാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഓക്കെ, നമുക്കൊരു ചെറിയൊരു ഗെയിം സെക്ഷനിലോട്ട് പോകാം. ചൂസ് വൺ. അപ്പോൾ അതിൻ്റെ റീസണും കൂടി പറയാം. ഓക്കെ, പ്രീസ്റ്റ് ഓർ ഞാൻ പ്രകാശൻ? പ്രീസ്റ്റ്. വൈ? ഞാൻ പ്രകാശനിൽ എനിക്കൊരു ഫുൾ ലെങ്ത് റോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എനിക്കൊരു ഒത്തിരി വിഷമമുള്ളൊരു കാര്യമായിരുന്നു. തേച്ചിട്ട് പോയല്ലോ എന്നുള്ളത്. പിന്നെ ഞാൻ പ്രകാശിൻ്റെ വലിയ കുറേ ചീത്ത കേട്ടിട്ടുണ്ട്, പ്രീസ്റ്റിന് അത്രയും കേട്ടിട്ടില്ല, അതുകൊണ്ട്. പിന്നെ നസ്ലിൻ ഓർ മാത്യൂസ്? രണ്ടുപേരും. അത് എന്തോ രീതിയിൽ പറയാം, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ രണ്ടുപേരും എനിക്ക് ഒരേ പോലെയാണ്. രണ്ടുപേരും നല്ല വൈബുള്ള നല്ല പിള്ളേരാണ്, അടിപൊളി പിള്ളേരാണ്. ക്ലീഷേ ക്വസ്റ്റ്യൻ, മമ്മൂക്കകളായിട്ട് ഉത്തരമില്ല. ഓക്കെ, നാടൻ കള്ളോർ ബിയർ? രണ്ടുമില്ല. നാടൻ കള്ളും കുടിച്ചിട്ടില്ല, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. ഒന്നുണ്ട്, എനിക്ക് കള്ള് ഞാൻ അപ്പത്തിൽ കഴിച്ചിട്ടുണ്ട്, എനിക്ക് അല്ലാണ്ട് വെറുതെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. ഉറക്കം ഓർ സിനിമകൾ കാണാൻ? രണ്ടും. എന്നാലും ഞാൻ ഭയങ്കര ഉറങ്ങുന്ന ഒരാളല്ല, പക്ഷെ എനിക്ക് കൃത്യസമയത്ത് ഉറങ്ങണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമുള്ള ഒരാളാണ്. സിനിമകളിലൊക്കെ അത് സാധിക്കും. അതിപ്പോൾ ഏത് പറ്റില്ല, ഇപ്പോൾ ഇപ്പോൾ സിനിമ ഒരു സിനിമ കാണാൻ പോകണമെങ്കിൽ ഞാൻ 10 മണിക്ക് തീരുന്ന സിനിമകളൊക്കെ ബുക്ക് ചെയ്യുള്ളൂ. 11 മണിക്കുള്ളിൽ ഞാൻ ഉറങ്ങണം. അങ്ങനെ അല്ലാതെ പോകണതൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുപോകണം. എനിക്ക് മറ്റേ കോളൊക്കെ വാങ്ങി തിരടക്കി സിപ്പ് ചെയ്തോണ്ട് ഞാൻ ഉറങ്ങിപ്പോവും. എനിക്ക് കൃത്യമായിട്ട് ആ സമയത്ത് സിസ്റ്റം തെറ്റിയ ഭയങ്കര പ്രശ്നമുള്ള ഒരാളാണ്. ലാസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതാ? KGF 2. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. ഞാനങ്ങനെ വലിയ മാസ് സിനിമകളുടെ ഒരാളല്ല, പക്ഷെ ആ സിനിമയുടെ മേക്കിങ്ങും പരിപാടികളൊക്കെ ഇഷ്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു നല്ല നമുക്ക് ചില ഫ്രണ്ട്സ് ഉണ്ട് ഭയങ്കര കോമഡി പറഞ്ഞു, നമുക്ക് അവനോട് എപ്പോഴും സംസാരിച്ചാൽ നമുക്ക് എന്തെങ്കിലും റിലീഫ് കിട്ടും, ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഫ്രണ്ടാണോ അതോ ഭയങ്കര സപ്പോർട്ടർ ആയിട്ടുള്ള ഫ്രണ്ടാണോ? എനിക്ക് രണ്ട് ടൈപ്പ് ആൾക്കാരും ഉണ്ട്. ഏതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡ് ചെയ്യുന്നത്? രണ്ടും. അങ്ങനെ ഇത് രണ്ടും ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് എൻ്റെ ഫ്രണ്ട്സ്. തമാശ പറയാനും ചളി പറയാനും ഒക്കെ ഉണ്ടാവും, എന്നാൽ എന്തിനെങ്കിലുമൊക്കെ കൂടെ നിൽക്കണമെങ്കിൽ അത് നിൽക്കുന്ന ആൾക്കാരാണ്. കമ്മിറ്റഡ് ആയിട്ടുള്ള നിഖില ഓർ സിംഗിൾ ആയിട്ടുള്ള നിഖില ഏതാണ്? സിംഗിൾ ആയിട്ടുള്ള നിഖില. ഓക്കെ. ഇൻസ്റ്റാഗ്രാം ഓർ യൂട്യൂബ്? ഇൻസ്റ്റാഗ്രാം. കൂടുതൽ ടൈം ഇൻസ്റ്റാഗ്രാമിലാണ് യൂസ് ചെയ്യുന്നത്. സ്വന്തം അക്കൗണ്ടൊക്കെ സ്വയം തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വേറെ ആർക്കും തൊടാൻ കൊടുക്കാറില്ല. ഓക്കെ. അപ്പം മെസ്സേജ് ഒക്കെ അയക്കുമ്പം റിപ്ലൈ കൊടുക്കാറുണ്ടോ? ഭയങ്കര ജെനുവിൻ ആയിട്ടൊക്കെ തോന്നിയാൽ, അല്ലെങ്കിൽ ഹായ് പറയൂ ഹലോ എന്നൊക്കെ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ പ്രൊപ്പോസലുകളൊക്കെ വരാറുണ്ട്. എനിക്കൊന്നും വരാറില്ല, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാർ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരുപാട് പ്രൊപ്പോസൽ വരാറുണ്ട്, കല്യാണം കഴിഞ്ഞ്. എനിക്ക് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇതുവരെ വന്നിട്ടില്ല. നേരിട്ട് വന്നിട്ടുണ്ട്, വീട്ടിലേക്കൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് കല്യാണം. അപ്പോൾ എങ്ങനെയായിരിക്കും? എനിക്ക് താല്പര്യം ഉണ്ടാവില്ല എന്നുള്ള പറയും. ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ ഒരു പ്രൊപ്പോസലും വന്നിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പ്രൊപ്പോസൽസ് ഒന്നും വന്നിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല. ഓക്കെ. ക്യാരക്ടർ റോൾ ചെയ്യാനാണോ അതൊരു സിനിമയിലെ മെയിൻ ലീഡ് റോൾ ചെയ്യാനാണോ? രണ്ടും. ഇതിൽ കൂടുതലും രണ്ടുമാണ് ചൂസ് ചെയ്യുന്നത്. രണ്ടും ഇഷ്ടമുള്ളവർ രണ്ടല്ലേ ചൂസ് ചെയ്യാം, വേറെ പുതിയ ഓപ്ഷൻ ഇടും. അപ്പം ഞാൻ മൂന്നാമത്തെ ഓപ്ഷൻ പറ്റില്ല എന്ന് പറയാം. രണ്ടും എനിക്കിഷ്ടമാണ്. ലാസ്റ്റ് സെക്ഷനാണ്, 1.5 ചോദ്യങ്ങളാണ് ഈ സെക്ഷൻ. 1.5 ചോദ്യം. ഞാനട്ടം പറയാറില്ല എനിക്കൊരു 1.5 ചോദ്യം ചോദിക്കാനുണ്ടെന്ന്. ചോദിച്ചിട്ട് ചോദ്യം കേട്ടിട്ട് തന്നെ ഒന്നും പറയരുത്. പറയും എനിക്ക് തോന്നിയ ഉത്തരം ഞാൻ പറയുള്ളൂ, അപ്പൊ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവരുത്. ഉത്തരം പറഞ്ഞോ, എന്നൊന്നും പറയരുത്. ഓക്കെ. അന്താരാഷ്ട്ര കുറ്റവാളികളെ പിടിക്കാൻ സഹായിക്കുന്ന സത്യസന്ധനായ ക്രിസ്ത്യാനി ആരാ? അന്താരാഷ്ട്ര കുറ്റവാളികളെ പിടിക്കാൻ സഹായിക്കുന്ന സത്യസന്ധനായ ക്രിസ്ത്യാനി ആരാ? എനിക്കറിയില്ല. ഇന്റർപോൾ. ഓക്കെ. മനസ്സിലായില്ലേ? നിന്റെ ലെവലിലേക്ക് ഞാൻ ഇറങ്ങണമെന്ന് പറ. മലയാളികള് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നതിന് ഒറ്റൊരു ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്യാറുള്ളൂ. നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല, അതിന് മലയാളികൾ ഒറ്റ വാക്കിൽ ഒറ്റ ഇംഗ്ലീഷ് വേർഡിൽ പറഞ്ഞ് ക്ലിയർ ചെയ്യും. അറിയില്ല. അതെങ്ങനെയാ ഇംഗ്ലീഷ് വേർഡ് ആവാ? അത് എ അല്ലേ? ഇത് എ അല്ലേ? ഇത് മലയാളം. മലയാളികള് എങ്ങനെയാണ് എഴുതുക? ഇത്രയും ബുക്കുകൾ വായിച്ചിട്ടുള്ളതിൽ എ എന്ന് ചോദിക്കുന്ന സാധനം എ എന്നാണ് നമ്മൾ എഴുതുക. എ എന്നല്ല. വടക്കിലല്ല. ഏത് ബുക്ക് വേണമെങ്കിൽ ഇപ്പൊ ബുക്ക് എടുത്തുണ്ടോ ഞാൻ കാണിച്ചു തരാം. എല്ലാരും എ എന്നാണ് എഴുതുക, എ എന്നല്ല. എ എന്ന് ആരും എഴുതാറില്ല. അത് അല്ല, കണ്ണൂരാണെങ്കിലും ശരി കേരളത്തിൽ എവിടെയാണെങ്കിലും ശരി എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതാറില്ല. അല്ല, അത് അങ്ങനെയാണ്. ക്വസ്റ്റ്യൻ തെറ്റാണ്. ആണ് എ എന്നാണ് പറയാ അല്ലേ? പറ, ക്യാമറയുടെ പുറകിലിരിക്കുന്ന ആൾ പറ എ എന്നല്ലേ പറയാ. ഇത് പ്രശ്നമായ ഒരു പ്രോഗ്രാമിൽ നമ്മൾ റിമി ചേച്ചി പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് ഞാൻ അടിച്ചു മാറ്റിയത്. അതെനിക്കറിയില്ല, അടിച്ചു മാറ്റിയതാണെങ്കിലും കൃത്യമായ ചോദ്യങ്ങൾ അടിച്ചു മാറ്റണം. ഓക്കെ. കല്യാണ ചെക്കൻ്റെ കയ്യിലും കല്യാണ പെണ്ണിന്റെ കയ്യിലും ബൊക്ക കൊടുക്കുന്ന എന്തിനാ? അറിയില്ല. അവര് വിറച്ചിരിക്കുവായിരിക്കില്ല, എന്തെങ്കിലും പിടിക്കാൻ കൊടുക്കണ്ടേ? എന്ത് വേണേലും കൊടുക്കാമല്ലോ, ബൊക്കയല്ലോ ഉള്ളു കൊടുക്കുന്നത്. അതിപ്പോ കൊടുക്കണ എന്തിനാന്ന് വെച്ചാൽ എനിക്കറിയില്ല, അതാണ് ഞാൻ ചോദിച്ചത്. അവർക്ക് മാർക്കറ്റിങ്ങിനായിരിക്കും പറ്റേ, അറിയില്ല. കാക്ക കാക്ക എന്ന് കരയുന്ന കാക്കയാണെങ്കിൽ കീക്കി എന്ന് കരയുന്നത് ആരാ? കാക്ക കരയുന്ന കാക്ക കീക്കി എന്ന് കരയുന്നത് ആരാ? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അറിയില്ല. കുറച്ച് ലെവൽ മനസ്സിലായില്ലേ? ആ ലെവലിലുള്ള സാധനങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമ്മളെപ്പോഴും ടോപ്പ് ലെവലാണ്. അല്ല, ഞാൻ ഇങ്ങനത്തെ കുസൃതി ചോദ്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് ഫോളോ ചെയ്യണത്. അറിയില്ല. ഓക്കെ. ഇതിൻ്റെ ഉത്തരം കീ നഷ്ടപ്പെട്ട ആരെങ്കിലും കീ 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 ഓക്കെ. ഹീൽ ആരംഭിച്ച് ഹീൽ അവസാനിക്കുന്ന നമുക്കെല്ലാവർക്കും വരുന്നൊരു അസുഖം. ഹീൽ ആരംഭിച്ച് ഹീൽ അവസാനിക്കുന്ന നമുക്കെല്ലാവർക്കും വരുന്നൊരു അസുഖം. അത് കുസൃതി ചോദ്യമല്ല, ഇറ്റ്സ് എ സീരിയസ് തിങ്. അറിയില്ല ഇപ്പം ഞാനിപ്പം ചേച്ചിന് അതിപ്പം ചെയ്യിപ്പിക്കുന്നുണ്ട്. മനസ്സിലായില്ല. ഇല്ല ഇല്ല. തലവേദന, ഹെഡ് ഏക്ക്. ഞാൻ ഇതിനൊപ്പം ഒരു ക്ലാസ് എടുക്കാൻ തുടങ്ങിയ ബുദ്ധിമുട്ടാണ്. ഹെഡ് ഏക്ക് അല്ലേ? ഹെഡ് ഏക്ക്. ആ ഹെഡ് ഏക്കിന് ഹി ആണ് സ്റ്റാർട്ടിംഗ് വേർഡ്. എച്ച് ഇ എ ഡി സി എച്ച് ഇ. ഓക്കേ. ആ ഹാ ഹാ. ബാക്കി ഓക്കേ. എങ്ങനെ ഉണ്ടായിരുന്നു സോനം? പിന്നെ ഒറ്റ ചോദ്യം, ഇത് ചോദിച്ചാൽ എന്നോട് ഞാൻ ഇവിടെ കുറച്ച് പരിപാടി തുടർന്നു ഞാൻ പൊക്കോളായിരുന്നു പറഞ്ഞു. ചെസ്സ് കളിയിൽ ജയിക്കാൻ എന്ത് ചെയ്യണം? ചെസ്സ് കളിയിൽ ജയിക്കണമെങ്കിൽ ചെസ്സ് കളിക്കണം, വേറെ എന്നാലും ഒരു മൂവ്മെന്റ്, ആ മൂവ്മെന്റിൽ ഒരു മൂവ്മെന്റ് നമുക്കൊന്ന് മാറ്റി ചിന്തിച്ചാലോ? അറിയില്ല. കുതിരേനെ വെട്ടുന്നതിനെ പകരം കുതിരേനെ മാറ്റിയിട്ട് പശുവിനെ ആക്കാം. അപ്പോൾ പശുവിനെ വെട്ടാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ നാട്ടിൽ, അതുകൊണ്ട് പശുവിനെ വെച്ചാൽ ജയിക്കും. നമ്മുടെ നാട്ടിൽ പശുവിനെ വെട്ടാം. ആരാ പറഞ്ഞ നമ്മുടെ നാട്ടിൽ പശുവിനെ വെട്ടാം? ആ മോളോട്ടങ്ങ് പോ, അത് മോളിൽ നമ്മുടെ നാട്ടിൽ വെട്ടാം. ഓക്കെ. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഇത് കാണുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ പശുവിനെ വെട്ടാൻ വെട്ടാൻ പാടില്ല എന്നങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ല. ഇന്ത്യയിലാണല്ലോ, നമ്മൾ ഇന്ത്യയിലാണ്. ഇന്ത്യയിലും അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല, കൊണ്ടുവന്നല്ലേ, നമ്മളെ പ്രശ്നമല്ല. എനിക്കും അതിൽ താല്പര്യമൊന്നുമില്ല പശുവിനെ വെട്ടാൻ. അതാ മൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിലാണെങ്കിൽ എല്ലാ മൃഗങ്ങളെയും വെട്ടരുത്. പശുവിന് മാത്രം അങ്ങനെ പ്രത്യേകിച്ച് കൺസിഡറേഷൻ ഒന്നും ഈ നാട്ടിലില്ല. അല്ല അതാ പറഞ്ഞ വെട്ടുന്നില്ലെങ്കിൽ ഒന്നിനെ വെട്ടരുത്, വെട്ടുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും വെട്ടാം. പക്ഷെ വെട്ടാൻ ബാക്കിയുള്ളവർ സമ്മതിക്കണ്ടേ? അതാ പറഞ്ഞ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. പക്ഷെ വന്യമൃഗങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ലെന്നുണ്ട്. അത് അതാ പറഞ്ഞ എന്തിനെങ്കിലും വെട്ടണം എന്നുണ്ടെങ്കിൽ അതിന് എല്ലാത്തിനും നമുക്ക് വെട്ടാം. വലിയ ഡിബേറ്റിനുള്ള ടോപ്പിക്കാണ് അതിപ്പം. വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം എന്നുള്ള കാര്യമാണ്, അത് വംശനാശം വരുന്നതുകൊണ്ടാണ് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിലിപ്പം പശുവിനെ മാത്രം കൊല്ലരുതെന്ന് പറഞ്ഞാൽ അപ്പൊ കോഴിക്ക് എന്താ ഇതുണ്ടോ? കോഴി പക്ഷിയാണെങ്കിൽ എന്താ, കോഴിനെ കഴിക്കാൻ പാടില്ല എന്ന് പറയും, മീനിനെ കഴിക്കാൻ പാടില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ആയിട്ട് വെജിറ്റേറിയൻ ആവുക. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു സാധനത്തിന് മാത്രം ലോകത്ത് ഒന്നിനോടും കൺസിഡറേഷൻ കൊടുക്കരുത്. ഞാൻ ഒരു കൺസിഡറേഷനും എടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഞാൻ എന്തും കഴിക്കും, നിർത്തുകയാണെങ്കിൽ എല്ലാം നിർത്തണം. അങ്ങനെ ഒന്നും കഴിക്കില്ല എന്നുള്ള സാധനം എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞു തേപ്പിച്ചത് വേറെ ടോപ്പിക്ക്. ഞാൻ പശുവിനെ കഴിക്കും. ഓക്കെ, ഒരു ചെറിയൊരു ലാസ്റ്റ് സെഗ്മെന്റ് ആണ്. ചേച്ചിന്റെ ഫോൺ എ ഫ്രണ്ട് എന്നാണ് ഇതിന്റെ പേര്. ചേച്ചിന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഈ സിനിമ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണമെന്ന് പറയും. ജോ ആൻഡ് ജോ പറയണം. പ്രൊമോഷൻ അല്ലേ? പറയില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരെ സിനിമ പോയി കാണാന്നുള്ളതാണ്. എന്നാലും എന്റെ സിനിമയാണെന്ന് പറഞ്ഞിട്ട് വിളിക്കാലോ? എനിക്ക് അങ്ങനെ വിളിച്ച് പറയാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഒന്നും ഇല്ല. മേ ബി എടുക്കില്ല ആൾക്കാരും. ചിലപ്പോൾ എടുത്താൽ ചിലപ്പോൾ ആദ്യം ചീത്തായിരിക്കും. ഞാൻ അവരാരും വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല. ഞാൻ ജനറലി ഫോൺ എടുക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പൊ ആദ്യം ഇവര് കാര്യങ്ങളൊക്കെ തിരിച്ചു വിളിക്കണം എന്നുണ്ടെങ്കിൽ അവരാദ്യം വിളിച്ചോണ്ട് എന്നെ തെറിയായിരിക്കും പറയണത്. അത് ഞാൻ കേൾക്കേണ്ടി വരും. ഞാൻ വേണമെങ്കിൽ ഒരാൾ വിളിക്കാം, എടുക്കുമെന്നറിയില്ല. ആദ്യം ഫോൺ എടുക്കട്ടെ, എന്നിട്ട് ഞാൻ എനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ട് ഹലോ നീ എന്ത് ചെയ്യാ? ആ ഇതിവിടെ ഇൻ്റർവ്യൂവിലേ ജോ ആൻഡ് ജോ 13 തിയേറ്ററിൽ പോയി കാണണമെന്ന് പറയണു. അത് ഒരാൾ ഫോണ് വിളിച്ചിട്ട് പറയാനാ പറഞ്ഞത്. അപ്പം നീ ആവുമ്പോൾ പറഞ്ഞോളല്ലോ, നീ പറയില്ലേ? ഞാൻ സ്പീക്കറിലിടും, അപ്പം നീ പറഞ്ഞാൽ മതി ജോ ആൻഡ് ജോ തിയേറ്ററിൽ പോയിട്ട് കാണണമെന്ന്. ആ കേട്ടോ, പറഞ്ഞോടാ. അവൻ ഇന്റർവ്യൂവിൽ ഇരിക്കല്ലാത്തതുകൊണ്ട് മാത്യു ആണ്. മാത്യു മുകളിലിരിക്കുന്നുണ്ട്. അതാകുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആവശ്യമുള്ള കാര്യമാണ്, ബുദ്ധിമുട്ടില്ല. അവനും ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് സിനിമ ആണ്. അപ്പോൾ ഓക്കേടാ, നീ ഇന്റർവ്യൂ എടുത്തു. ടാറ്റാ. രണ്ട് ചെയ്ത് അങ്ങോട്ട് ചെയ്തോണ്ടാണ് ഇങ്ങോട്ട് ചെയ്ത് ഇത് ചെയ്തായിട്ട് തോന്നുന്നുണ്ടോ? ഒരു സെലിബ്രിറ്റി ഫ്രണ്ട് എന്ന് പറഞ്ഞു. അവൻ സെലിബ്രിറ്റി അല്ലേ? അല്ലേ? എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഓക്കെ, അപ്പൊ മെയ് 13 സിനിമ റിലീസ് ചെയ്യാണ്. എന്താണ് പ്രേക്ഷകരോട് ഇപ്പം പറഞ്ഞതൊക്കെ പറഞ്ഞതാണ്. അതെ, ഇപ്പം മാത്യു പറഞ്ഞതുപോലെ എല്ലാവരും 13-ാം തീയതി തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിയുടെ കൂടെയും ഗേൾ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഒക്കെ പോയി കാണാൻ പറ്റും. ഗേൾ ഫ്രണ്ട് അല്ല, ഒക്കെ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം, അറിയിക്കാം. തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഒരുപാട് സിനിമകളുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സിനിമയും കാണാം. ഈ മെയ് 13-ന് കുറേ പടങ്ങൾ റിലീസിനുണ്ട്. സോ എന്തുകൊണ്ട് Jo&Jo? എന്തുകൊണ്ട് എല്ലാ സിനിമകളും കാണാം, എല്ലാ സിനിമകളെയും വിജയിപ്പിക്കുക. ഞാൻ പറയുന്ന സമയത്ത് ഞാനും ഞങ്ങളൊക്കെ അഭിനയിച്ച സിനിമയാണ്. ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചുണ്ടാക്കിയ ഒരു സിനിമയാണ്. ഒരു സീരിയസ് സിനിമയല്ല. നിങ്ങൾക്ക് എല്ലാവരും എൻ്റർടൈൻഡ് ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഭയങ്കര നമ്മുടെ തലയൊന്നും വർക്ക് ചെയ്യിപ്പിച്ച് നമ്മൾ ഒരുപാട് സ്ട്രെസ് എടുത്തോ അല്ലെങ്കിൽ നമ്മളെ ടയേർഡാക്കുന്ന ഒരു സിനിമ ആയിരിക്കില്ല ഒരിക്കലും Jo&Jo. ഫുൾ കംപ്ലീറ്റ്ലി റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ഞങ്ങളുടെ ഡയറക്ടർ ഇതിനെ ഡ്രാമഡി സിനിമ എന്നാണ് പറയുന്നത്. ഡ്രാമയ്ക്കുള്ളിലുള്ള ഹ്യൂമർ സാധനങ്ങൾ. Jo&Jo ഡ്രാമഡി സിനിമയാണ്. ഹ്യൂമർ ഡ്രാമ എന്ന് പറഞ്ഞ സിനിമകൾ വരാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു മൊത്തത്തിൽ ഹ്യൂമർ ആയിട്ടുള്ള സിനിമയിലുള്ള ഡ്രാമ സീക്വൻസുകൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മളങ്ങനെ പറയുന്നത്. ഡ്രാമഡി എന്ന് പറയുമ്പം ഡ്രാമയാണ് സിനിമ, അതിനകത്തുള്ള സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള ഹ്യൂമർ സാധനങ്ങൾ മാത്രമുള്ളൂ. അതായത് മൊത്തത്തിലുള്ള ഒരു ഹ്യൂമർ സിനിമയല്ല, എന്നാൽ കാണുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ മൊമെന്റ്സ് ഒക്കെ. എന്തായാലും 13-ാം തീയതി കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.